ഹലോ എല്ലാവർക്കും നിഷാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ചിൻ്റെ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ലഞ്ച് ഒന്ന് നോക്കിയാലോ ആദ്യം തന്നെ ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പം നമുക്ക് അരി ഒന്ന് വെള്ളം ഒഴിച്ച് ഗ്യാസിലോട്ട് മാറ്റാം അതൊന്ന് തിളപ്പിച്ചെടുക്കണം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇന്നേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന സെയിം റെസിപ്പിയൊക്കെ തന്നെയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഞാനിന്നുണ്ടാക്കാൻ വിചാരിക്കുന്നത് മോരുകറിയും കേബേജ് ഉപ്പേരിയും ചമ്മന്തിയും കോഴിമുട്ട പൊരിച്ചതും ഉള്ളി ഞരടിയതും ഒക്കെയാണ് അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും അരി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി നന്നായിട്ട് കഴുകിയെടുക്കണം അരി ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തത് ഇതിൽ എപ്പോഴും കളർ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചോറ് വേവിക്കാൻ വെക്കാം ചോറൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇന്നേക്ക് വേണ്ട കറിയും ഉപ്പേരിയും ഒക്കെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് പപ്പായ കട്ട് ചെയ്ത് വെക്കുകയാണ് അതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ചധികം തന്നെ തേങ്ങ ചിരവി എടുക്കണം വേറൊന്നുമില്ല ഇന്നേക്ക് വേണ്ട ചമ്മന്തിക്കും ഉപ്പേരിക്കും വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ചെറിയ ജീരകവും തൈരും ചേർത്ത് നന്നായി അരച്ച് നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇന്നേക്ക് വേണ്ട ഉപ്പേരിക്കുള്ള കാബേജ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ പപ്പായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് അരപ്പൊഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇത് ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം ഇനി ക്യാബേജ് ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം മുളക് ഒന്ന് ചുട്ടെടുക്കുകയാണ് ഇത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് ഇനി ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിയിലോട്ട് വറവൊഴിച്ച് ഇനി കാബേജിലോട്ട് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് കാബേജ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ടൊരു ജാറിലോട്ട് തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇവ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ക്യാബേജും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയും ഉണക്കമുളകും നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളിയും എടുത്ത് നന്നായി അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം ഇനി നമുക്ക് ചെറിയ ഉള്ളി നന്നായി ചതച്ചെടുക്കണം അതിലോട്ട് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും വിനാഗിരിയും ചേർത്ത് നന്നായി ഞരടിയെടുക്കണം ഈ ഉള്ളി ഞരടിയതുണ്ടെങ്കിൽ ഞാൻ എത്ര ചോറും കഴിക്കും ഇതും ചോറും മതി വയറു നിറയാന് ഇതിന് ഇനി വേറെ ഉപ്പേരി ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് കോഴിമുട്ട ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചോപ്പറിലോട്ട് ഉള്ളിയും പച്ചമുളകും ഇട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കോഴിമുട്ടയും ചേർത്ത് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് ഈ കോഴിമുട്ടൊന്ന് പൊരിച്ചെടുക്കാം ദാ നമ്മുടെ എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചോറൊന്ന് വിളമ്പിയെടുക്കണം അതിന് മുകളിലോട്ട് ചമ്മന്തി വെച്ച് കൊടുക്കാം ഇനി ഉള്ളിഞ്ഞരടിയത് വെച്ച് കൊടുക്കാം ഇനി കറി ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പേരി വെച്ച് കൊടുക്കാം ഇനി ഒരു സൈഡിലോട്ട് കോഴിമുട്ടയും കുറച്ച് മാങ്ങാച്ചാറും വെച്ചാൽ നമ്മളെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ ഊണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം